പെസഹ തിരുനാളിൽ ഈശോ ചെയ്യുന്നത് രണ്ട് പ്രവാചക പ്രവൃത്തികളാണ്. ഒന്ന്, ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു ഒരു അടിമയെ പോലെ. രണ്ട്, വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് അപ്പം കൊടുക്കുന്നു. അതോടൊപ്പം വാങ്ങി കുടിക്കുവിൻ. ഈ രണ്ട് പ്രവാചക പ്രവൃത്തികളിലേക്ക് ഈശോയെ നയിച്ചത് എന്തായിരുന്നു എന്നുള്ളതാണ്. അത് യോഹന്നാൻ കൃത്യമായിട്ട് വിവരിക്കുന്നത്, ഈ ലോകം വിട്ട് പിതാവിങ്കലേക്ക് പോകാനുള്ള സമയമായി എന്ന് അറിഞ്ഞ ഈശോ. ഇത് തന്നെ വേറൊരു രീതിയിൽ മത്തായി സുവിശേഷകൻ പറയുന്നുണ്ട്, രണ്ട് ദിവസം കഴിഞ്ഞ് പെസഹായാണല്ലോ മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാനായി ഏൽപ്പിക്കപ്പെടുമെന്ന് ശിഷ്യരോട് പറയുക. സമയമായി എന്നറിയുമ്പോഴാണ് ഈശോ ഈ രണ്ട് പ്രൊഫറ്റിക് പ്രവൃത്തികൾ ചെയ്യുന്നത്. വേലക്കാരനായിട്ട് അടിമയായിട്ട് പ്രിയപ്പെട്ടവരുടെ മുമ്പിലിരിക്കും, കൊടുക്കുന്നു, കൊടുത്തു കൊടുത്ത് ഏറ്റവും അവസാനം കൊടുക്കാനുള്ള ജീവനാണ്. ആ ജീവൻ്റെ പ്രതീകമായിട്ട് ശരീരവും രക്തവും. ഒരു ആശുപത്രിയിലെ ക്യാൻസർ ബാധിതയായിട്ട് വന്ന ഒരു സിസ്റ്റർ പല പ്രാവശ്യം അവരാവശ്യപ്പെട്ടത് കൊണ്ട് കുർബാനയിലെല്ലാം പോയി. ഒരു ദിവസം രാത്രിയിൽ ഫോൺ വന്നു, എന്തേന്ന് ചോദിച്ചിട്ട് മിണ്ടുന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അച്ഛാ അവള് പോയി. ഞാൻ ചോദിച്ചു, എപ്പോഴായിരുന്നു? ഇപ്പോഴാണ്. പോകുമ്പോൾ ബോധം ഓർമ്മയുണ്ടായിരുന്നോ? നല്ല ബോധമായിരുന്നു. അപ്പോൾ എന്താ അവസാനമായിട്ട് പറഞ്ഞത്? ശ്വാസം മുട്ടൽ കൂടിയപ്പോൾ ഞാൻ പതിയെ അവളുടെ കട്ടിലേക്കിരുന്നു. അപ്പോൾ അവൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു, എന്നിട്ട് കണ്ണിൽ നോക്കി കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ പോവാടി. അല്പം കഴിഞ്ഞപ്പോൾ കയ്യിലെ പിടി തേങ്ങി. ജീവിതം ഇത്രയേ ഉള്ളൂ, ഈ ലോകം വിട്ടു പോകാനുള്ള സമയമായി എന്നറിയുന്ന ഈശോയാണ് കാലുകഴുകാനിരിക്കുന്നത്, ശരീരവും രക്തവുമാണെന്ന് പറഞ്ഞ് ജീവൻ കൊടുക്കുന്നത്. നമ്മുടെ പ്രശ്നം എന്താ? എപ്പോഴാണ് നമ്മുടെ സമയമെന്നറിയില്ല. പോരാ, അതിലൊക്കെ ഉപരിയായിട്ട് ഇവിടം വിട്ടു പോകേണ്ടവരാണെന്നുള്ള അവബോധം ഇല്ലാതെ വരുന്നു. അതുകൊണ്ടാണ് സ്നേഹം കുറയുന്നത്, ക്ഷമ കുറയുന്നത്, വിട്ടുവീഴ്ച കുറയുന്നത്, കാരുണ്യം കുറയുന്നത്. 2015 പുറത്തിറങ്ങിയ പോൾ കലാനിധിയുടെ പുസ്തകത്തിൻ്റെ പേരാണ് വെൻ ബ്രത്ത് ബിക്കംസ് എയർ. ഈ കലാനിധി വളരെ പ്രശസ്തനായൊരു ന്യൂറോ സർജനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് അദ്ദേഹത്തിന് ശ്വാസകോശ അർബുദം, അതും അതിൻ്റെ ഫോർത്ത് സ്റ്റേജ്, വളരെ ക്രിട്ടിക്കലാണ്. ഡോക്ടറുമായിട്ടുള്ള അപ്പോയിൻമെൻറ്റിൽ ഇരിക്കുമ്പോൾ ഇയാൾ പറയുകയാണ്, എൻ്റെ സ്വപ്നം 40 വർഷമെങ്കിലും കരിയർ കിട്ടും. ആദ്യത്തെ 20 വർഷം ന്യൂറോ സർജറിക്ക്, 2ാമത്തെ 20 വർഷം ലിറ്ററേച്ചർ എഴുതണം. ഇത് രണ്ടുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പാഷൻ. ഇത് പറഞ്ഞിട്ട് ഡോക്ടറോട് ചോദിക്കുന്നു, ഇനി ഞാൻ എങ്ങനെ എൻ്റെ ജീവിതമൊന്ന് പ്ലാൻ ചെയ്യണം? അപ്പോഴവർ പറയുന്നു, ഡോക്ടർക്കറിയാമല്ലോ എനിക്ക് ഒന്നും തന്നെ പറയാൻ പറ്റില്ല. ഭാര്യ ലൂസിയുമായിട്ടുള്ള സംഭാഷണത്തിൽ ഇവർ തീരുമാനിക്കുകയാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാമെന്ന്. അങ്ങനെ കാഡി എന്ന കുഞ്ഞ് ജനിക്കുകയാണ്. പിന്നീട് കാഡിക്ക് 8 മാസം പ്രായമാകുമ്പോഴാണ് ഇയാൾ രോഗം മൂർച്ഛിച്ചു വീണ്ടും ആശുപത്രിയിലാകുന്നത്. മരണക്കിടക്കയിലാണെന്നുറപ്പായപ്പോൾ അയാൾ കുഞ്ഞിനെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കാഡിയെ കൈകളിലേക്കെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ശിരസിൽ ഉമ്മ കൊടുത്ത് ഭാര്യയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവൾ പറയുന്നു, ഞാൻ അവസാനമായിട്ട് പോളിനോട് ചേർന്ന് ആശുപത്രി കിടക്കയിൽ കിടന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഐ ആം റെഡി എന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറാണെന്ന്, ഈ ലോകം വിട്ടു പോകാനുള്ള സമയമായി എന്ന് അറിഞ്ഞ ഈശോ. നമ്മുടെ പ്രശ്നം ഈ സമയം എപ്പോഴാണെന്നറിയാൻ മേല, രണ്ട്, ലോകം വിട്ടു പോകണമെന്നുള്ള ഒരു അവബോധം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇല്ല. അതുകൊണ്ടല്ലേ നമ്മുടെ ജീവിതം പലപ്പോഴും കലഹങ്ങൾ കൂടിക്കൂടി വരുന്നത്, വഴക്കുകൾ കൂടിക്കൂടി വരുന്നത്, വിട്ടുവീഴ്ചകൾ കുറയുന്നത്, സ്നേഹത്തിൻ്റെ അളവുകൾ കുറയുന്നത്. 30 വർഷങ്ങൾക്ക് പിറകില്ല, ഞാനന്ന് ജെറൂസലമിലാണ്. അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ആശുപത്രി ഹദാസ, അവിടെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊരു കുടുംബം ചികിത്സയ്ക്ക് വന്നു.
കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ, അതുകൊണ്ട് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷന് വന്നതാണ്. അന്ന് ഏഷ്യയിൽ അവിടെ മാത്രമേ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടു. സർജറി കഴിഞ്ഞു, വലിയ വിജയമായിരുന്നു. അതിനുശേഷം ഫോളോഅപ്പിന് വന്നു, ഒരു പ്രാവശ്യം, രണ്ട് പ്രാവശ്യം, മൂന്ന് പ്രാവശ്യം. മൂന്നാമത്തെ പ്രാവശ്യം കണ്ടു കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? അപ്പോൾ ഈ അപ്പൻ എൻ്റെ കൈക്ക് പിടിച്ച് മുറത്തേക്ക് ഇറക്കി, എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഇതുവരെ വലിയ പ്രതീക്ഷയായിരുന്നു, പക്ഷേ ഇത്തവണ അവർ പറയുന്നത് ഇനി ചുരുക്കം മാസങ്ങളെ അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ. ഇതറിഞ്ഞപ്പോഴേ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ കൂടെ എൻ്റെ കൂടെ കൊണ്ടുവന്നു. അവളുടെ പത്താം ക്ലാസ്സിലെ പഠനം ക്യാൻസൽ ചെയ്തു. അവൻ പോകുന്നതിന് മുമ്പ് കൊടുക്കാവുന്നത്ര സ്നേഹം കൊടുത്ത് അവനെ യാത്ര ചെയ്യണം. ഈ ലോകം വിട്ട് പോകാനുള്ള സമയമായി എന്ന് തിരിച്ചറിഞ്ഞ ഈശോയാണ് പത്രവുമെടുത്ത് ബാല്യക്കാരനെ പോലെ ശിഷ്യരുടെ പാദങ്ങളിലിരിക്കുന്നത്. പോകാനുള്ള സമയമായി എന്നറിയുന്ന ഈശോയാണ് വാങ്ങി ഭക്ഷിക്കുവിൻ ശരീരം, വാങ്ങിക്കുടിക്കുവിൻ രക്തമെന്ന് പറഞ്ഞ് കൊടുത്തു കൊടുത്ത് അവസാനം ഇനി എന്ത് കൊടുക്കണമെന്നുള്ള ആ വലിയ ആഗ്രഹത്തിൻ്റെ പുറത്ത് കൊടുക്കുന്നത്. ഈ ലോകം വിട്ടു പോകേണ്ടവരാണ് എന്നുള്ള ഒരു തിരിച്ചറിവിന് അവബോധത്തിൽ ജീവിക്കുക. പെസഹ വ്യാഴാഴ്ചത്തെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് അതാണ്. ഇവിടെ ഒരു സംശയമുണ്ടാകാം, ആരാണ് ആദ്യം തുടങ്ങേണ്ടത്? കാല് കഴുകാന്, കൊടുക്കാന്? ഈശോ തന്നെയാണ് അതിന് മാതൃക കാണിക്കുന്നത്. തുടങ്ങുന്നത് ഗുരുവാണ്. അധികാര ശ്രേണി ഉള്ളിടത്ത് മുകളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് ഈശോ ജീവിത മാതൃകയിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. വീട്ടിലാണെങ്കിൽ ഭർത്താവിൽ നിന്ന് തുടങ്ങണം, മാതാപിതാക്കളിൽ നിന്ന് തുടങ്ങണം, മൂത്തവരിൽ നിന്ന് തുടങ്ങണം. സഭാ സമൂഹത്തിലാണെങ്കിൽ സംശയമൊന്നും വേണ്ട, അധികാര ശ്രേണിയുടെ മുകളിൽ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഈ വിട്ടുവീഴ്ച, ഈ ക്ഷമ, ഈ കാരുണ്യം, ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ തുടങ്ങണം. ഈ ലോകം വിട്ടു പോകേണ്ടവരാണെന്നുള്ള അവബോധത്തിൽ ജീവിക്കാം. ആ അവബോധത്തിൽ നിറയുമ്പോൾ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും, ക്ഷമിക്കാൻ പറ്റും, ഓരോ നിമിഷവും കൂടുതൽ സ്നേഹം കൊടുക്കാൻ പറ്റും. അപ്പോഴേ ഈശോയുടെ പെസഹ നമ്മൾ ഇന്ന് കാലാനുസൃതമായിട്ട് യാഥാർത്ഥ്യമാവുകയുള്ളൂ.